അസ്സലാമു അലൈക്കും ഉസ്താദ്, ഒരു സംശയമുണ്ട്. ഇപ്പോ ജമാഅത്ത് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് കയറുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കേട്ടു. ഞാനത് ഒന്നാമത്തെ റക്കാത്തിൽ വിചാരിച്ചിട്ട് ഞാനും വജ്ജാത്ത് വെച്ച് തുടങ്ങി. പിന്നെ മനസ്സിലായത് രണ്ടാമത്തെ റക്കാത്തായിരുന്നു. അപ്പൊ ആ നിസ്കാരത്തിന്റെ വിധി എന്താവുന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അതേപോലെ വേറൊരു ചോദ്യമുണ്ട്. ഇപ്പോ ആപത്ത് അത്തിയാത്തിന് ശേഷം അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് കണ്ട് ആലി മുഹമ്മദ് അറിയാതെ പറഞ്ഞു പോയാല് ആ നിസ്കാരത്തിന്റെ വിധി എന്താണ് ഉസ്താദ് പറഞ്ഞിരുന്നത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇമാമിനോട് കൂടെ തുറന്നു നിസ്കരിക്കുന്ന മഅ്മൂമ് രണ്ട് വിധമാണ്. ഒന്ന് മുവാഫിഖ്, മറ്റൊന്ന് മസ്ബൂഖ്. മുവാഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു മഅ്മൂമ് ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ പ്രവേശിച്ചു, അങ്ങനെ ഇമാമ് റുക്കുഇലേക്ക് പോകുന്നതിന്റെ ഇടയിൽ ഇവനുക്ക് ഒരു മിതമായ രീതിയിൽ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ലഭിച്ചാൽ, വളരെ വേഗത്തിൽ ഓതുന്ന ആളുടെയോ വളരെ പതുക്കെ ഓതുന്ന ആളുടെയോ സമയം അല്ല, ഇത് രണ്ടിന്റെയും ഇടയിൽ മിതമായി ഓതുന്ന ഒരാളുടെ സമയം, എത്രയാണോ ഫാത്തിഹ പൂർത്തിയാക്കാൻ അത്രയും സമയം ലഭിച്ച ഒരാളെ സംബന്ധിച്ച് മുവാഫിഖ് എന്ന് പറഞ്ഞു. ഇവനക്ക് വജ്ജഹത്ത് ഓതിയാലും അവൻ ഫാത്തിഹ പൂർത്തിയാക്കി അവനക്ക് ഇമാമിന്റെ കൂടെ റുക്കുഴിൽ അടങ്ങി താമസിക്കൽ ലഭിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അവൻ റുക്കുഴി ചെയ്ത് അങ്ങനെ പോവുക. ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി നീണ്ട മൂന്ന് ഫർളിനേക്കാൾ ഇമാമിന്റെ കൂടെ പിന്താഞ്ഞാൽ മതി. അങ്ങനെ വരുമ്പോളേ പ്രശ്നമുള്ളൂ. ഈ മേൽ പറയപ്പെട്ട വിധം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനെ സംബന്ധിച്ച് പറയുക മസ്ബൂഖ് എന്നാണ്. അവനക്ക് ആ റക്അത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കുഇൽ അടങ്ങി താമസിക്കൽ ലഭിക്കണം, എങ്കിലേ ആ റക്അത്ത് ലഭ്യമാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ഈ മസ്ബൂഖായ ആള് വജ്ജഹത്തു ഓതിയാൽ, അതായത് ഇഫ്തിതാഹിന്റെ ദുആ കൊണ്ടുവന്നാൽ, അതുപോലെ തഅവ്വുദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നതിനെയും കൊണ്ടുവന്നാൽ, ഇതൊക്കെ സുന്നത്താണല്ലോ, അത് കൊണ്ടുവന്നാൽ ഇവക്ക് എത്ര സമയം അവൻ വിനിയോഗിച്ചോ അത്രയും സമയം ഫാത്തിഹ അവൻ ഓതാൻ വേണ്ടി വിനിയോഗിക്കണം. ഫാത്തിഹ മുഴുവനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇമാം റുക്കുഇലേക്ക് പോകുമ്പോൾ ഇവന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര സമയമാണോ ഇവൻ ഈ സുന്നത്തുകൾക്ക് വേണ്ടി സമയം വിനിയോഗിച്ചത് അത്രയും സമയം ഈ ഫാത്തിഹ ഓതാൻ സമയം വിനിയോഗിക്കണം. കാരണം അവനക്ക് ആദ്യമേ ഫാത്തിഹ കൊണ്ട് തുടങ്ങലായിരുന്നു വേണ്ടിയിരുന്നത്, അതവൻ ചെയ്തിട്ടില്ല. അങ്ങനെ തുടരുന്ന ഈ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന ഇവനക്ക് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുഇൽ ഇമാമിന്റെ കൂടെ അടങ്ങി താമസിക്കൽ ലഭിച്ചില്ലെങ്കിൽ അവനക്ക് അറക്കായത്ത് കിട്ടൂല. അങ്ങനെ ഇമാമ് റുക്കുഉം കഴിഞ്ഞ് വന്നു, അവൻ സുജൂദിന് വേണ്ടി കുനിയുന്നതിന്റെ മുമ്പ്, ആ സുജൂദിന് വേണ്ടി ഇമാം കുനിയാൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ ഫാത്തിഹ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവൻ ആ സുജൂദിൽക്ക് ഇമാമിന്റെ കൂടെ അങ്ങനെ തുറന്നു പോവുക. വല്ലദി യത്തജിഹു അന്നഹു യതഖല്ലഫു ലിഖിറാഅത്തി മാ ലസിമഹു, അവനക്ക് നിർബന്ധമായും ഓതേണ്ടതിനെ ഓതാൻ വേണ്ടി അവൻ പിന്തണം. ഹത്താ യുരീദൽ ഇമാമു അൽ ഹുവിയ ലിസ്സുജൂദി, ഇമാമ് സുജൂദിന് വേണ്ടി കുനിയാൻ ഉദ്ദേശിക്കുന്നതുവരെ. ഫഇൻ കമുല, ആ സമയത്ത് അവന്റെ ഫാത്തിഹ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, വാഫഖഹു ഫീഹി, ആ സുജൂദിന് വേണ്ടിയുള്ള കുനിച്ചിൽ ഇമാമിനോടുകൂടെ അവൻ ചോദിച്ചു കുനിയണം. വയില്ല, അങ്ങനെ അപ്പോഴും ഫാത്തിഹ പൂർത്തിയാക്കാൻ അവനക്ക് പറ്റിയില്ലെങ്കിൽ ഫാറഖഹു, അവൻ ഇമാമിനോട് വേർപിരിയണം. ഇതാണ്
പ്രബലമായ വീക്ഷണം അനുസരിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ടത്. തർശീഹ് 113. ഇനി പൊതിയിലായ 3 ഫർദ് വരെ ഇവനുക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്താം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രബലമല്ലെങ്കിലും. അപ്പോൾ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുമ്പായിട്ട് ഫാത്തിഹ പൂർത്തിയാക്കി ഇവന് ഇമാമിൻ്റെ കൂടെ ചെന്നാൽ മതി. പക്ഷെ അപ്പോഴും റുക്കൂഉം അത് ഇമാമ് മുമ്പ് ചെയ്തു പോയതൊന്നും അവൻ ചെയ്യരുത്. ഇത് കഴിഞ്ഞ് എവിടെയാണോ ഇമാമുള്ളതെങ്കിൽ അവിടെ തുടരുക. അവസാനം ഉറക്കാത്ത് നിസ്കരിക്കുക. ആദ്യത്തെ രൂപത്തിലും റുക്കൂഉ കിട്ടിയിട്ടില്ല എങ്കിൽ ഇമാമിൻ്റെ കൂടെ അവൻ അവസാനം ഉറക്കാത്ത് നിസ്കരിക്കണം. അല്ലെങ്കിൽ സുജൂദിനു വേണ്ടി കുനിയാൻ ഇമാം ഉദ്ദേശിക്കുമ്പോഴും ഇവന്റെ ഫാത്തിഹ പൂർത്തിയായിട്ടില്ലെങ്കിൽ ഇമാമിനോട് കൂടെ പോകാതെ ഇമാമിന്റെ ആ തുടർച്ച ഒഴിവാക്കി വേർതിരിയുക. എന്നിട്ട് അവൻ ഒറ്റക്ക് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂഉം സുജൂദൊക്കെ ചെയ്ത് അങ്ങനെ നിസ്കരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, നബി തങ്ങളുടെ മേല് ഉള്ള സ്വലാത്തിന്റെ പുറമെ ആലിന്റെ മേലും സ്വലാത്ത് ചൊല്ലി ഒന്നാമത്തെ അത്തഹിയാത്തിൽ, അതുകൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നും ഇല്ല, ഒന്നും ചെയ്യേണ്ടതില്ല.